ഹായ് സൈക്കോ ആംഗിളറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് നിസ്സാം. അപ്പോൾ അതായത് നമ്മളെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് മൊയ്തീനുണ്ട്. മൊയ്തീൻ അവിടെ പാക്കപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളും പാക്കപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി കുഴപ്പമില്ലാത്ത സൈസ് വറ്റനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീടായിട്ട് കുറച്ച് കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ വറ്റ. അപ്പോൾ മൊയ്തീനൊക്കെ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മളെ ഷാഫി ഒന്ന് രണ്ടാൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ്. ഇന്നിട്ട് കുറച്ച് കൂടുതൽ സൈസുള്ള ഒരു വറ്റയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയുകയാണ്. ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിനകത്തായിട്ട്, അതായത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അവരുടെ മൊബൈലിൽ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടെ യൂട്യൂബിൽ പറഞ്ഞ് കുറേ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സിനൊക്കെ വരുന്നുണ്ട് ഇങ്ങനത്തെ മാതിരി നോട്ടിഫിക്കേഷൻ പോകാത്തതിൻ്റെ ഒരു കംപ്ലയിൻറ്റ്. അതിൻ്റെ ഒരു കാരണം തന്നെ നമുക്ക് അതിൻ്റെ വീഡിയോസിൻ്റെ വ്യൂസിനകത്ത് കാണാനുണ്ട് കേട്ടോ, നോട്ടിഫിക്കേഷൻ പോകാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്ത് ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് ഇപ്പോൾ സബ്സ്ക്രൈബ് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവല്ലോ, അത് എന്ത് ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്ത സമയത്തായിട്ട് തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മൂന്ന് ഓപ്ഷൻ വരും അല്ലോ എന്നുള്ള, അതിൽ ഓൾ ചെയ്തിട്ടാ ഓക്കെ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ ഒന്ന് നോക്കി നോക്കട്ടാ. മിക്കവാറും അങ്ങനെ ചെയ്യാനാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പോൾ അവിടെ ഒന്ന് നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ടാക്കിൾസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതായത് നമ്മുടെ റോഡ് വരുന്നത് ലൂക്കാനയുടെ കൊമോഡോ കേഗേഡ് സാൾട്ട് വാട്ടർ റോഡാണ്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ 9 ഫീറ്റ് റോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റീലാണെങ്കിൽ ഡൈവയുടെ റിവറോസ് EX LT 4000 ഇതാ ഈ ഒരു റീലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതും പുതിയൊരു റീലാണ്, അധികം നൈറ്റിലെ നമ്മൾ എടുത്തിട്ട് അധികം അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2-3 സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ. പിന്നെ അതുപോലെ അതിൽ ചുറ്റിയിട്ടുള്ള ബ്രൈഡ് എന്ന് പറയാനാണെങ്കിൽ ഡൈവയുടെ ജാബ്രൈഡാണ്. ഒരു 30 LB ബ്രൈഡാണ് ഇതിനകത്ത് നമ്മൾ സ്പൂൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷ്രിമ്പ് ഇതാണ് കേട്ടോ. ഇതും ലൂക്കാനഡ തന്നെയാണ്. 13 ഗ്രാം വെയിറ്റ് വരുന്ന ഒരു ഓറഞ്ച് ഹെഡ് ഷ്രിമ്പാണ്. അപ്പോൾ 3 ഐറ്റംസാണ്. പിന്നെ അതുപോലെ സോറി ഫ്ലൂറോ കാർബൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിക്കി മാറുവിൻ്റെ ഒരു 80 LB ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ. പറ്റടാ പറ്റേണ്. ആ കല്ലിൻ്റെ ഗ്യാപ്പിലുണ്ട്. ഇല്ല പോയില്ല ഉക്ക അടിച്ചിട്ടാണ് അങ്ങോട്ടാ ഓടുന്നത്. ഒന്ന് കയ്യച്ച അങ്ങനെ സെന്റർ കഴിച്ചു. കുഴപ്പമില്ലാത്ത സൈസ് ഒറ്റണേ, ഒറ്റ മീൻസ് ജി ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ലാത്ത സൈസ് ഒറ്റണേ, ലുക്കാനയുടെ ഓറഞ്ച് ആയിട്ടാണ് ഇവിടെ ഉണ്ട് കാണിച്ചത്. ഇതിനകത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 13 ഗ്രാം ഉണ്ട് ഇതിന്റെ വെയിറ്റ് വരുന്നത്. എടുക്കണം, നമ്മൾ പുതിയ റോഡാണ് അതിനകത്ത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. മുന്നേ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ സമയം. പക്ഷെ അന്ന് ഇത്ര സൈസ് ഇല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജി ടി തന്നെ. നല്ല ഫൈറ്റ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് അടിച്ചിട്ട് അങ്ങോട്ട് ഓടി, പിന്നെ അതിനുശേഷം ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് വീഡിയോ റെക്കോർഡിംഗ് തന്നെയാണ് വിചാരിക്കുന്നത്.
എന്തായാലും നമുക്ക് ഇനിയും കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പിറ്റേ ഒറ്റത അവിടെ വെള്ളത്തിൽ മൊയ്തീനെ ഇറക്കി വെക്കുന്നുണ്ട്. ഓക്കെ, അതിന് ഇനിയും കാസ്റ്റ് ചെയ്ത് നോക്കട്ടാ. ആ പറഞ്ഞില്ല, ആ ഒരു റേഞ്ച് വരെ കല്ലാണ്, അതിൻ്റെ അപ്പുറത്താണ് ആ മീനടിച്ചത്. അത്യാവശ്യം നല്ല രസമായിരുന്നു കേട്ടോ. ആ ടീച്ചർ അങ്ങോട്ട് താത്തിയിട്ട് ആദ്യം അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെയും കാസ്റ്റ് ചെയ്ത് നോക്കാം. നേരെ പോകും. ഏകദേശം വെളിച്ചം വെച്ച് ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഇപ്പോൾ നമുക്ക് ആ മീൻ കിട്ടിയത്. ലോ ടൈഡ് കഴിഞ്ഞ് ഹൈ ടൈഡിലേക്ക് ഇങ്ങനെ കയറുന്നൊരു സമയം.